സ്വാതന്ത്ര്യത്തിന്റെ വജ്ര ജൂബിലിയിൽ പറപ്പൂക്കര പഞ്ചായത്തിൽ വൈവിധ്യമാർന്ന സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ 75 വയസ്സ് പൂർത്തിയായവർ ചേർന്ന് 75 ദേശീയ പതാകകൾ ഒരേ സമയത്ത് ഉയർത്തിയാണ് ആഘോഷങ്ങൾ വേറിട്ടതാക്കിയത്. പറപ്പൂക്കര പഞ്ചായത്തിന്റെയും നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ SPC യൂണിറ്റിന്റെയും പുതുക്കാട് പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ നേട്ടത്തിന്റെ 75 വാർഷികം അവിസ്മരണീയമാക്കുന്നതിന് എന്തു ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ആശയം ഉയർന്നു വന്നത് എന്ന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 75 വാർഷികത്തിന്റെ ഭാഗമായി ഒരു വ്യത്യസ്തമാർന്ന പ്രവർത്തനത്തിനാണ് ഇന്ന് ഏവരും സാക്ഷ്യം വഹിച്ചത്. 75 വയസ്സ് പൂർത്തീകരിച്ച 75 പേർ 75 ദേശീയ പതാക ഒരേ സമയം ഒരേ സ്ഥലത്ത് നന്ദിക്കര സെന്ററിൽ ഉയർത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പലരും ആ ദേശീയ പതാക ഉയർത്തുമ്പോൾ അവരുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു. ഏറെ വൈകാരികമായിട്ടുള്ള ഈ പരിപാടിക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഓരോ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 75 വയസ്സിന് മുകളിലുള്ള ആളുകളെ കൃത്യസമയത്ത് അവിടേക്ക് എത്തിച്ച നമ്മുടെ വാർഡ് മെമ്പർമാർ, ഇതിനെല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാർ, അതോടൊപ്പം ഈ പരിപാടി വലിയ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും തന്ന പുതുക്കാട് പോലീസ്, നമ്മുടെ നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപകർ, അവിടുത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ ഏവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. 75 വയസ്സിനും മുകളിലുള്ള പലരും അവശതകൾ അനുഭവിക്കുന്ന ആളുകളായിരുന്നു. എങ്കിലും ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അർത്ഥവും വ്യാപ്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന അധ്യായങ്ങൾ അവർ മറന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പലരും അവശതകൾ മറന്നും ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നത്. അവർക്ക് പൊന്നാട നൽകിക്കൊണ്ട് അവരെ ആദരിക്കുക കൂടി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത മെമ്പർമാരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അവരുടെ വീട്ടുകാർ, അവരും അവരെ ഇവിടേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ്. ഏവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സ്വാതന്ത്ര്യ ദിനാശംസകൾ. 75 അതിനു മുകളിലും പ്രായമുള്ളവരെയാണ് പതാക ഉയർത്തുന്നതിനായി കണ്ടെത്തിയത്. ഓരോ വാർഡുകളിൽ നിന്നും 3 അതിനു മുകളിലും വ്യക്തികളെ കണ്ടെത്തി വാർഡ് അംഗങ്ങൾ തന്നെയാണ് ചടങ്ങിൽ പങ്കെടുപ്പിക്കാനായി കൊണ്ടുവന്നത്. നന്ദിക്കരയിൽ ദേശീയപാതയോട് ചേർന്നാണ് 75 പതാകകൾ ഉയർത്തിയത്. MLA KK രാമചന്ദ്രൻ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രായമായ 75 അതിനു മുകളിലും പ്രായമുള്ള വയോധികർ ഒരുമിച്ച് പതാകകൾ ഉയർത്തി. വികാരനിർഭരമായ കാഴ്ച തന്നെയായിരുന്നു അത്. ജീവിതത്തിൽ ആദ്യമായി ഒരു സമൂഹത്തിന്റെ കരഘോഷത്തിനൊപ്പം സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ കഴിഞ്ഞപ്പോൾ ചിലരുടെ വൃദ്ധനയനങ്ങൾ ഈറനണിഞ്ഞു. ജനകീയ പങ്കാളിത്തത്തിന്റെ മറ്റൊരു മഹനീയ മാതൃക കൂടിയായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം മാറിത്തീർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പോലീസിന്റെയും നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ SPC യൂണിറ്റിന്റെയും സഹകരണത്തോടെയാണ് വ്യത്യസ്തമായ ആഘോഷം നടന്നത്. പുതുക്കാട് SHO സുനിൽ ദാസ്, CPO സുജിത് കുമാർ, പറപ്പൂക്കര പഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ അധികൃതർ എന്നിവർ നേതൃത്വം നൽകി. ബാൻഡ് സംഘവും SPC അംഗങ്ങളും അണിനിരന്ന മാർച്ചിൽ ജനപ്രതിനിധികളും പോലീസും സല്യൂട്ട് സ്വീകരിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം നന്ദിക്കര സ്കൂളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്ത സ്വാതന്ത്ര്യദിന റാലി നന്ദിക്കരയിൽ സമാപിച്ചു. പതാക ഉയർത്തിയ വയോജനങ്ങളെ വാർഡ് മെമ്പർമാർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വ്യത്യസ്തമായ പരിപാടിയിൽ ഏറെ സമയം ചെലവഴിച്ച പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഭാരതാംബയുടെ വേഷമണിഞ്ഞ കുരുന്നിനൊപ്പം സെൽഫിയെടുത്താണ് മടങ്ങിയത്. NCTV പുതുക്കാട്.